നവീകരണം നടക്കുന്ന ചെറുവാടി കവിലട റോഡ് പ്രവൃത്തിയിൽ ചുള്ളിക്കാപ്പറമ്പിലെ സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്നു. ഈ ഭാഗത്ത് ആവശ്യമായ വീതിയിൽ റോഡ് നിർമ്മിക്കാൻ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ ധാരണയായി. അതേസമയം പ്രവൃത്തിയിലെ മെല്ലപ്പോക്ക് നാട്ടുകാർക്ക് സമ്മാനിക്കുന്ന ദുരിതം ചെറുതല്ല. കോടികൾ മുടക്കി നവീകരണം നടക്കുന്ന ചെറുവാടി കവിലട റോഡ് പ്രവൃത്തിയിൽ ചുള്ളിക്കാപ്പറമ്പിലെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കാണ് പരിഹാരമാവുന്നത്. ചുള്ളിക്കാപ്പറമ്പിലെ സഹകരണ ബാങ്കിനും മില്ലത്ത് മായലിനും ഇടയിലുള്ള സ്ഥലമെടുപ്പാണ് പ്രതിസന്ധിയിലായിരുന്നത്. എന്നാൽ ഈ ഭാഗത്തെ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ റോഡ് നിർമ്മിക്കാൻ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ ധാരണയായി. സ്ഥലമെടുപ്പ് പ്രതിസന്ധി ഒഴിയുന്നതോടെ പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാവുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരെങ്കിലും. ചെളി നിറഞ്ഞ ഈ റോഡിലൂടെയുള്ള യാത്രാ ദുരിതവും കരാറുകാരൻ്റെ നിസ്സംഗതയും നാട്ടുകാർക്ക് വലിയ ദുരിതവും സമ്മാനിക്കുന്നുണ്ട്. നിലവിൽ റോഡ് പ്രവൃത്തിയുടെ മെല്ലപ്പോക്ക് കാരണം ചെറുവാടി അങ്ങാടി പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. പ്രവൃത്തി നടക്കുന്ന ഭാഗത്ത് വലിയ തോതിൽ ചെളിയായതിനാൽ നാട്ടുകാർ കിലോമീറ്ററുകൾ ചുറ്റിത്തിരിഞ്ഞാണ് സഞ്ചരിക്കുന്നത്. പണി ആരംഭിച്ച് മാസങ്ങൾ പിന്നിടുമ്പോഴും ഇതുവഴിയുള്ള യാത്രയ്ക്ക് ദുരിതങ്ങൾ ഏറെയാണ്. റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി പുനർനിർമ്മിക്കുന്ന ചെറുവാടി നടക്കൽ പാലത്തിൻ്റെ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങിയതായിരുന്നു പ്രധാന പ്രശ്നം. ചെറിയ മഴയിൽ പോലും വെള്ളം കയറുന്ന ഈ റോഡും അങ്ങാടിയും ഉയർത്തുന്നതോടെ നിരവധി കച്ചവട സ്ഥാപനങ്ങളും അടഞ്ഞു കിടക്കുകയാണ്. രണ്ട് ദിവസമായി കനത്ത മഴ പെയ്തതോടെ അങ്ങാടിക്ക് സമീപം വലിയ വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ചെറുവാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സമയത്ത് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യവുമുണ്ട്. നേരത്തെ ഈ റോഡിൽ സമാനമായ രീതിയിൽ ചെളി നിറഞ്ഞതിനെ തുടർന്ന് നാട്ടുകാർ പരാതിപ്പെട്ടതോടെ കരാറുകാരൻ ക്വാറി വേസ്റ്റ് നിരത്തി താൽക്കാലിക പരിഹാരം കണ്ടിരുന്നു. ബസ് കയറാനും അവശ്യ സാധനങ്ങൾ വാങ്ങാനും തൊട്ടടുത്ത ചുള്ളിക്കാപ്പറമ്പങ്ങാടിയിൽ എത്തണമെങ്കിൽ നാട്ടുകാർക്ക് സാഹസികത കാണിക്കേണ്ട അവസ്ഥയാണ്. പ്രദേശത്തെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന 3000-ലധികം വിദ്യാർത്ഥികളുടെ പ്രധാന സഞ്ചാരപാതയും കൂടിയാണ് ഇത്. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.